സ്ത്രീക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവിനെ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു ദേവഹന്നാൻ നാലിൻ്റെ നാല് കടന്നു പോകേണ്ടി വന്നു എന്നത് ക്രിയാപദമല്ലേ അത് എന്താണ് സൂചിപ്പിക്കുന്നത് ഏതോ ദിവ്യമായ ലക്ഷ്യം തനിക്ക് പൂർത്തിയ പൂർത്തീകരിക്കുവാനുണ്ട് ഈ യാത്ര യാദർശ്യമല്ല എളുപ്പവഴിയായതുകൊണ്ട് അല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് പല കാരണങ്ങളാൽ മുഖ്യധാരയിൽ നിന്ന് അകന്നുപോയ ഒരു സമൂഹമായിരുന്നല്ലോ ഷമരിയാർ അവരെ കണ്ടെത്തുന്നതിന് വേലിക്കെട്ടുകൾ പൊളിക്കുന്നതിനുള്ള യാത്രയായിരുന്നില്ലേ അത് ശമരിയാസ്ത്രീ അതിന് ഹേതു കാരണമായി കാണാതെ പോയ ആടിനെ നല്ലയിടൻ കണ്ടെത്തി രക്ഷിക്കുന്ന അനുഭവമാണ് ഈ സംഭവം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് നമ്മുടെ കർത്താവുമായി ഒരു വ്യക്തി അഭിമുഖത്തിനെത്തുമ്പോൾ ആ വ്യക്തിയിൽ വരുന്ന അത്ഭുതകരമായ പരിവർത്തനത്തെ സ്പ്രസ്പഷ്ടമാക്കുന്ന ഒരു സംഭവമാണിത് എന്നാൽ നീക്കോദീമോസിനെ അത് പൂർണ്ണമായില്ല കർത്താവിൻ്റെ കവറടക്കം ആയപ്പോഴേക്കും പൂർണ്ണമാവുകയും ചെയ്തു യുവതയ്ക്ക് മൂന്ന് വർഷം കൂടെ നടന്നിട്ടും കേട്ടിട്ടും കണ്ടിട്ടും പഠിച്ചില്ല അവൻ ഗുരുവിനും സമൂഹത്തിനും ഇടർച്ചയും അവന് തന്നെ നാശപാത്രവുമായി എന്നാൽ ശമരിയ സ്ത്രീ ഗുരുവിന് സവിതയാ യാദർശ്യമായി എത്തിയതായി തോന്നാമെങ്കിലും അവൾ പടിപടിയായി ആത്മീയ വളർച്ച പ്രാപിച്ച് പ്രീക്ഷിതയാവും സ്വന്തം കുറവിനെ മനസ്സിലാക്കി ആ ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് പുതിയ അനുഭവത്തിലേക്ക് അവൾ പ്രവേശിക്കുകയായിരുന്നു നമ്മുടെ കർത്താവ്കളിൽ വരുത്തിയ മാറ്റം അവളെ സാക്ഷ്യബാധയിലേക്ക് നയിക്കുന്നു വെള്ളം കൊണ്ടുപോകുവാൻ കൊണ്ടുവന്ന പാത്രം കിണറ്റിനകെ വെച്ചിട്ട് അവൾ ബന്ധപ്പെട്ട് നഗരത്തിലേക്ക് ഓടുകയാണ് വെറുതെയല്ല ജീവജലത്താൽ മനസ്സും ആത്മാവും ശരീരവും നിറഞ്ഞവളായി ഏത് സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുവാൻ അവൾ ശ്രമിച്ചിരുന്നുവോ അവരിലേക്ക് ഒരു ആത്മീയ തീപ്പന്തമായി അവൾ ജ്വലിച്ച് പ്രകാശിച്ചെത്തി നമ്മുടെ ധ്യാനവും പ്രാർത്ഥനയും ആരാധനയും ദൈവവുമായുള്ള അഭിമുഖമാകണം നിർജീവമാകരുത് ലക്ഷ്യം തെറ്റും പോവുകയുമരുത് ഭൗതികമായ ആർഭാടങ്ങളും ബാഹ്യങ്ങളായ അനുഷ്ഠാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തി അക്കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ആത്മീയ മൂല്യങ്ങൾക്കും ആത്മീയ അനുഭവങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കാത്ത അവസ്ഥ ഉണ്ടാകരുത് ടോൾ ഒരാൾക്ക് എന്തോ ഒരു സ്ഥലം വേണമെന്ന് അർത്ഥം വരുന്ന ഒരു നോവലിൽ ഒരാൾക്ക് സാത്താൻ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് നടന്നെടുക്കാവുന്ന അത്രയും ദൂരം സ്ഥലം നിനക്ക് തരാം പക്ഷേ ആറു മണിക്ക് മുമ്പ് മടങ്ങിയെത്തണം പ്രലോഭനങ്ങളിലും മായാക്കാഴ്ചകളിലും ആർത്തിയിലും പെട്ട് നടന്ന് നടന്ന് നേരം വൈകിയതെ അവൻ അറിഞ്ഞില്ല അവസാനം ഓടിയിട്ടും ഓടിയിട്ടും തിരിച്ചെത്താനാവുന്നില്ല പിന്നെ അവന് മടി മണ്ണ് മാത്രം മതിയായിരുന്നു അപ്പോഴത്തേക്കും അവൻ മരിച്ചിരുന്നു അതുകൊണ്ടാണ് ലക്ഷ്യം തെറ്റിപ്പോവാതിരിപ്പാൻ ചിത്തത്തെ നിയന്ത്രിക്കണമെന്ന പ്രാർത്ഥനയിൽ താക്കന്മാർ കുറിച്ചുവിട്ടിരിക്കുന്നത് സ്ലിഹ ചോദിക്കുന്നു ഒരുവൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം പ്രാർത്ഥിക്കാം ദൈവമേ ശബര്യാസ്ത്രീ അവളുടെ കുറവുകൾ അങ്ങയുടെ സന്നിധാനത്തിൽ തിരിച്ചറിഞ്ഞ് തിരുത്തി തിരുനാമപ്രകോഷയാവുന്നു ഞങ്ങളും നിന്നിലേക്ക് ആകർഷിക്കപ്പെട്ട് വെടിപ്പും വിശുദ്ധിയുമുള്ളവരായി നിന്റെ നാമവാഹകരായി തീരണമേ പുതൃത്ര പരിശുദ്ധാത്മാവായത്രയെ ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും നാമെല്ലാവരുമേലും ഇന്നും എന്നാൾ ഉണ്ടായിരിക്കുമാരാണ്